മുത്തൻകുന്ന് ഉരുൾപൊട്ടലിൽ ദുരിതത്തിനിരയായ കവളപ്പാറ കോളനിക്കാരുടെ പുനരധിവാസത്തിന് നടപടി സ്വീകരിക്കാത്ത ജില്ലാ ഭരണകൂടത്തിന്റെ നായത്തിൽ പ്രതിഷേധം ഇരമ്പി ഉപ്പട മലച്ചിയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ എം എൽ എ പി വി അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞു

പ്രളയബാധിതരായ മുണ്ടേരി ചളിക്കൽ കോളനി നിവാസികളായ മുപ്പത്തിനാല് പട്ടികവർഗ കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന വീടുകളുടെ പ്രവൃത്തിയാണ് പി വി അൻവർ എം എൽ എയുടെയും കവളപ്പാറ കോളനിക്കാരുടെയും നേതൃത്വത്തിൽ തടഞ്ഞത് തിങ്കളാഴ്ച മണിയോടെ കവളപ്പാറ കോളനിക്കാർ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന മലച്ചിയിലെത്തിയിരുന്നു പതിനൊന്നോടെ എം എൽ എയും പ്രാദേശിക നേതാക്കളും സ്ഥലത്തെത്തി തുടർന്ന് നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെയ്ക്കാൻ എം എൽ എ തൊഴിലാളികളോട് ആവശ്യപ്പെടുകയായിരുന്നു പ്രളയദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട കവളപ്പാറ കോളനിക്കാർക്ക് മലച്ചിയിലെ വീടുകൾ നൽകണമെന്ന ആവശ്യമുന്നയിച്ചാണ് പ്രവൃത്തി തടഞ്ഞത് പ്രളയദുരന്തത്തിനിരകളായെങ്കിലും ചളിക്കൽ കോളനിക്കാർക്ക് വാസയോഗ്യമായ വീടുകൾ നിലവിലുണ്ട് എന്നാൽ കവളപ്പാറയിലെ ഇരുപത്തിയെട്ട് കുടുംബങ്ങൾ പോത്തുകല്ലിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ദുരിതം പേറി കഴിയുകയാണ് ആദ്യം കവളപ്പാറ നിവാസികൾക്ക് വീട് നൽകണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം കവളപ്പാറ ദുരന്തത്തിന്റെ ഇരകൾക്ക് വേണ്ടി റവന്യൂ പട്ടികജാതി വകുപ്പുകൾ ഒന്നും ചെയ്യുന്നില്ലെന്നും ജില്ലാ കലക്ടർ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുകയാണെന്നും എം എൽ എ പി വി അൻവർ ആരോപിച്ചു മലച്ചിയിൽ ഭൂമി വാങ്ങിയതിൽ വ്യാപക അഴിമതി നടത്തിയെന്നും വിജിലൻസ് അന്വേഷിക്കണമെന്നും പി വി അൻവർ ആവശ്യപ്പെട്ടു കവളപ്പാറക്കാർക്കായി സെന്റിന് മുപ്പതിനായിരം രൂപയ്ക്ക് മലച്ചിയിലെ ഭൂമി വാങ്ങാൻ ശ്രമം നടത്തുന്നതിനിടയിലാണ് ജില്ലാ ഭരണകൂടവും പട്ടികവർഗ വകുപ്പും ചേർന്ന് അതിർത്തി പിടിച്ച് ഈ ഭൂമി വാങ്ങിയത് ഇവിടെ നിർമ്മിക്കുന്ന വീടുകൾ കവളപ്പാറ നിവാസികൾക്ക് നൽകാനാവില്ലെന്നും ീരുമാനിക്കുന്നവർക്ക് വീട് നൽകുമെന്നും കളക്ടർ പറഞ്ഞതായാണ് എം എൽ എയുടെ ആരോപണം പോത്തുകൊല്ല പഞ്ചായത്ത് പ്രസിഡന്റ് സി കരുണാകരൻപിള്ള വൈസ് പ്രസിഡന്റ് വത്സല അരവിന്ദൻ അംഗങ്ങളായ സി സുഭാഷ് രവീന്ദ്രൻ ബർത്തില്ല ബേബി സി പി എം ലോക്കൽ സെക്രട്ടറി പി ഷഹീർ മുസ്തഫ പാക്കട തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നിരവധിയാളുകൾ ബ്യൂറോ എടക്കര